വിവരങ്ങൾ നൽകാൻ എസ് ബി ഐ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് കരുതേണ്ടത് ഇപ്പോൾ നോക്കൂ ഈ പൂർണ്ണ വിവരം നൽകുന്നില്ല ഇനി ഉത്തരവ് ആവർത്തിക്കാനാവുന്നില്ല ആവർത്തിക്കാനാവില്ല എന്ന് കോടതി പറയുന്നു ഈ ഉത്തരവിന് ശേഷം കോടതിയുടെ ഉത്തരവിന് ശേഷം വ്യവസായ സംഘടനകൾ കൂട്ടമായി വരികയാണ് വിവരങ്ങൾ പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതൊരു നാടകീയമായ നീക്കമായിരുന്നു അത് കോടതി തള്ളി തള്ളിക്കളഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ ആകട്ടെ പറയുന്നത് മാധ്യമങ്ങളുടെ വേട്ടയാടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെയോ മറച്ചു വെക്കേണ്ടതുണ്ട് എന്ന ഒരു ഒരു തോന്നൽ ഉണ്ടാവുകയാണ് അത് കോടതിക്കും ആ രൂപത്തിലാണ് കോടതി മനസ്സിലാക്കുന്നത് പക്ഷേ ഇനി സമയം തരില്ല എന്ന് പറയുന്നു വ്യാഴാഴ്ചയാണ് അവസാന സമയമായി നൽകിയിരിക്കുന്നത് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പത്മനാഭൻ ഒന്നുകൂടി ഒന്നുകൂടി പറയാമോ കേട്ടില്ല ക്ഷമിക്കണം ക്ഷമിക്കണം നേരത്തെ ഇത് സ്മൃതി പറഞ്ഞതുപോലെ ഒരു എസ് ബി ഐക്ക് തീർച്ചയായിട്ടും എന്തോ മറച്ചു വെക്കാനുണ്ട് സ്റ്റേറ്റ് ബാങ്കിന് ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് കാരണം ഒരു ഇന്റർമീഡിയറി ആയിട്ടാണ് ഫങ്ഷൻ ചെയ്തത് ഇലക്ട്രിക്കൽ ബോണ്ട് എടുക്കുന്നു ആരോ പണം കൊടുക്കുന്നു വ്യവസായികൾ വരുന്നു അവര് കമ്പനികൾ വരുന്നു ബോണ്ട് എടുക്കുന്നു അത് അതിലെ എല്ലാ വിവരങ്ങളും എസ് ബി ഐക്ക് മാത്രം അറിയാം ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല അത് പൊളിറ്റിക്കൽ പാർട്ടികൾ വന്ന് എൻഗ്രാഷ് ചെയ്യുന്നു ഈ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആരെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ സുപ്രീം കോടതി പ്രധാന ജഡ്ജ്മെൻറ്റിനകത്ത് ഉത്തരവിട്ടത് തന്നെ ജനങ്ങളുടെ അറിയാനുള്ള അവകാശം ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുടെ ഭാഗമാണെന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി ഡിസ്ക്ലോസ് ചെയ്യാൻ ഓർഡർ ഇട്ടത് ഈ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റേറ്റ് ബാങ്കിൻ്റെ അടുത്ത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു ഇൻ്റർവ്യൂ ഓർഡർ വഴി സുപ്രീം കോടതി ഡയറക്റ്റ് ചെയ്തിരുന്നു മുഴുവൻ ഇൻഫർമേഷനും ഇനി മുതലുള്ളത് മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ്റെ പക്കൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു അതിൽ ഈ ഡീറ്റെയിൽസ് മുഴുവനുണ്ട് ഏതൊക്കെ ബോണ്ടുകളാണ് ആരാണ് എടുത്തിരിക്കുന്നത് അത് എൻകാഷ് ചെയ്ത ആരാണ് ഈ കാര്യങ്ങളെല്ലാം ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കി വെക്കണമെന്ന് എസ് ബി ഐയുടെ അടുത്ത് നിർദ്ദേശം കൊടുത്തിരുന്നു ഈ വിവരങ്ങൾ മുഴുവനും സ്റ്റേറ്റ് ബാങ്കിൻ്റെ കയ്യിലുണ്ട് രണ്ടാമത് പൊളിറ്റിക്കൽ പാർട്ടികളുടെ അടുത്ത് ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളൂ പൊളിറ്റിക്കൽ പാർട്ടികൾ ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി പറയുകയാണ് ഞങ്ങൾക്കറിയില്ല ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുപ്രീം സുപ്രീംകോടതി ഓർഡറിൻ്റെ വയലേഷനാണ് കാരണം സുപ്രീം കോടതി പന്ത്രണ്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇൻ്റർവ്യൂം ഓർഡർ അത് ഈ കേസ് കേൾക്കാൻ താമസം വരും ആ കേസ് വരുന്നിടം വരെ പിന്നെ ഇന്ന കാര്യങ്ങൾ ഈ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ അതിനെ കേസിനെ അഫക്റ്റ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ ഒരു ഓർഡർ കൊടുത്തിരുന്നു അതുകൊണ്ട് ആ കാര്യങ്ങളും പൊളിറ്റിക്കൽ പാർട്ടികൾക്കറിയാം അതിപ്പോൾ വരാൻ പോകുന്ന വ്യത്യാസം ഇത് ഡോണർ ആരാണ് ഈ പണം കൊടുത്തിരിക്കുന്നത് ആരാണെന്നുള്ള വിവരം പണം കൊടുത്തിരിക്കുന്ന ആരാണെന്നുള്ള വിവരം ജനങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ജനങ്ങളുടെ അറിയാനുള്ള അവകാശമാണ് ഈ ഒരു വിധി വളരെ ഹിസ്റ്റോറിക്കാണ് കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ ജനങ്ങളുടെ കൂടെ നിൽക്കുകയാണ് സുപ്രീം കോടതി ജനങ്ങളുടെ അറിയാനുള്ള അവകാശം എതിർഭാഗത്ത് നിൽക്കുന്നത് പവർഫുള്ളായിട്ടുള്ള റെസ്പോണ്ടൻറ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് പൊളിറ്റിക്കൽ പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടികൾ എലക്ഷൻ കമ്മീഷൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേ ഇലക്ഷൻ കമ്മീഷൻ ഇൻഡിപെൻഡൻറ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു കൗണ്ടർ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്നതിൽ അവർ എഴുതിയിട്ടുണ്ട് സ്പെസിഫിക് ആയിട്ട് ഞങ്ങൾ ഈ സ്കീമിനെ എതിർത്തിരുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊടുത്ത ഒരു കൗണ്ടർ അഫിഡവിറ്റിൽ പറയുന്നുണ്ട് അതിൽ രണ്ടായിരത്തി പതിനേഴിൽ ലോ മിനിസ്റ്ററിക്ക് കത്തെഴുതിയ കാര്യം വരെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ബാങ്കിന് ഇതിനകത്തൊരു താല്പര്യം വരാൻ പാടില്ലാത്തതാണ് കാരണം അത് ഇത് ഹോൾഡ് ചെയ്യുന്നത് തന്നെ ഒരു കസ്റ്റോഡിയൻ എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ സ്റ്റേറ്റ് ബാങ്കിന് അത് കൂടുതൽ അതിനകത്ത് താല്പര്യം വരേണ്ട കാര്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റിന് ഉള്ള സ്റ്റേറ്റ് ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ബാങ്ക് സുപ്രീം കോടതിയിൽ വന്നിട്ട് നിങ്ങളുടെ ഓർഡർ മാറ്റി വെക്കണം എനിക്ക് ഇൻഫർമേഷൻ തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ നാച്ചുറായിട്ട് നേരത്തെ ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞ കാര്യം ഒരു ക്വിറ്റ് പ്രോക്കോ ഉണ്ട് ഈ ക്വിഡ് പ്രോക്കോ ഉണ്ടാകാം എന്ന് സുപ്രീം കോടതി ഒബ്സർവ് ചെയ്തത് ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഇനി ഇതിനകത്ത് വളരെ സുതാര്യമാണെന്നൊക്കെ പറയുന്ന ആളുടെ തൊലിക്കെട്ടി ഞാൻ സംബന്ധിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എത്ര കിട്ടി എന്നുള്ള കാര്യങ്ങൾ ജനസമക്ഷം വന്നു കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാകുന്നില്ല കാരണം നാച്ചുറലായിട്ട് ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾക്കായിരിക്കും കൂടുതൽ സംഭാവനകൾ കിട്ടുന്നത് കാരണം എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കും എന്നുള്ള അതാണ് കുട്ടപ്പുറക്കോ എന്ന് പറയുന്നത് കണക്ക് ആദ്യം പുറത്തു വന്നത് അങ്ങനെ വന്നപ്പോൾ രണ്ട് കോടിയാണ്

അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അത് പ്രസിദ്ധീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വിവരങ്ങള് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള വിശ്വാസതയോടുകൂടി സ്വീകരിക്കാൻ കഴിയും പ്രവർത്തിക്കുന്നത് എന്നൊരു അഭിപ്രായമുണ്ടോ കാരണം സുതാര്യതയില്ല എന്ന് ആദ്യം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പക്ഷെ എപ്പോഴും മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്ന ആവശ്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രത്തോളം ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ കണ്ടല്ലോ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് രാജിവെക്കേണ്ടി വന്നു എന്താണ് കാരണമെന്ന് ഇപ്പോഴും അറിയില്ല വളരെ പെട്ടെന്ന് തന്നെ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിനെ മറികടന്നുകൊണ്ട് ഒരു നിയമം കൊണ്ടുവന്നു വേറെ രണ്ട് എലക്ഷൻ കമ്മീഷണർമാരെ അപ്പോയിന്റ് ചെയ്തു അപ്പം ഏത് അറിയില്ല പക്ഷേ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അടുത്ത് വിശ്വാസം പ്രകടിപ്പിച്ചേ പറ്റൂ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഓർഡർ കിട്ടി അടുത്തത് ജനങ്ങൾക്കാണ് ഇനി ഇതിന് മുന്നോട്ട് എടുക്കേണ്ടത് കാരണം ഇത് നേരത്തെ സി അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ജോണഫ് കെനഡി പറഞ്ഞതുപോലെ നമ്മൾ ചോദിക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് തരുമെന്നല്ല പ്രസിഡന്റ് നമുക്ക് രാജ്യം എന്ത് തരുമെന്നുള്ളതിനുപരി നമുക്ക് രാജ്യത്തിന് എന്ത് കൊടുക്കാൻ കഴിയും ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരിച്ചടിക്കുകയാണ് ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കുന്നു സുപ്രീം കോടതി വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുക്കുന്നു ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ വിവരങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു ഈ കാര്യങ്ങൾ പൊതു പൊതുജനങ്ങൾ ചർച്ച ചെയ്യുക ഇലക്ഷന് തീരുമാനം എടുക്കുമ്പോൾ ഇൻഫോംഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതിലുപരി ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതും സാധാരണ മനുഷ്യരാണ് ഇലക്ഷൻ കമ്മീഷനിൽ അവിടെ ഇരിക്കുന്നവരും ഒക്കെ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കമ്പൽഡ് ആകുകയാണ് അമേരിക്കയിൽ ഇതുപോലെ ട്രംപ് അപ്പോയിൻറ് ചെയ്ത മൂന്ന് ജഡ്ജസ് ഇരുന്നിട്ടാണ് അവരും കൂടെ ഉള്ള ഒരു ബെഞ്ചാണ് രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷൻ ചാലഞ്ച് ചെയ്തുകൊണ്ട് അത് അതിനെ തരണം പോകുന്നത് തടയാൻ വേണ്ടി ട്രംപ് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ ഒമ്പത് ജഡ്ജസും എതിരായിട്ട് ഉത്തരവിട്ടു അതിൽ അന്ന് ജീവിച്ചിരുന്ന പത്ത് ഡിഫൻസ് സെക്രട്ടറിമാരെ എതിരായിട്ട് നിന്നു അവരെ ട്രംപിന് ഒരു നടപടി എടുക്കുകയില്ല നിയമപരമായിട്ടുള്ള മാർഗ്ഗത്തിൽ കൂടെ പോകണം ഭരണം കൈമാറണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തു അതുപോലെ തന്നെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് പവർഫുൾ ആയിട്ടുള്ള എതിർപക്ഷത്തെ മറികടന്നുകൊണ്ട് ജനങ്ങൾക്ക് അവകാ അറിയാനുള്ള അവകാശം തുറന്നു കൊടുത്തുകൊണ്ടുള്ള ഒരു വിധിയാണ് ഒരു കാര്യം കൂടി പറഞ്ഞു ശ്രീ അനിൽകുമാർ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഹരീഷ് സാൽവേ ഈ കേസിൽ എസ് ബി ഐക്ക് വേണ്ടിയായിരുന്നു നേരത്തെ അദ്ദേഹം ശ്രീ പിണറായി വിജയന് വേണ്ടി ലവ്ലിങ് കേസിൽ വാദിച്ചിട്ടുണ്ട് അപ്പം അതിൽ അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്ന കേസുകൾ വാദിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജോലിയാണ് പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല ബഹുജൻ സമാജ്വാദി പാർട്ടി പിന്നെ വളരെ ചെറിയ പാർട്ടികൾ മേഘാലയ നാഷണൽ പാർട്ടി സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് മുതലായ ചില പാർട്ടികളൊന്നും ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാത്ത വേറെ പല പാർട്ടികളും ഉണ്ട് ചില നാഷണൽ പാർട്ടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത് വേറൊരു വസ്തുതയാണ് അപ്പോൾ ഇതിൽ ഇന്നിപ്പോ മനസ്സിലാക്കേണ്ടത് പൊളിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് വളരെ വ്യക്തമാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രകടമായിട്ട് സ്റ്റേറ്റ് ബാങ്കിനെ കൊണ്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തത് സുപ്രീം കോടതി മറികടന്നുണ്ടല്ലോ അതും കോടതി എടുത്ത് കളഞ്ഞു വേട്ടയാടുകയാണ് മാധ്യമങ്ങളിലൂടെ എന്നൊരു വാദവും ഹർജിക്കാർ വേട്ടയാടുന്നു എന്നൊരു വാദവും പറഞ്ഞിട്ടുണ്ട് ഡിബേറ്റ് വിത്ത് സ്മൃതി